മലയോര മേഖലയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് പ്രതീക്ഷ നൽകുന്ന ഇരുവഴിഞ്ഞി ടൂറിസം പദ്ധതിക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശിവദാസൻ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷ തുടർ നടപടികൾക്കായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുക്കം നഗരസഭയ്ക്ക് കൈമാറി. മലയോര മേഖലയുടെ ടൂറിസം വികസന പ്രതീക്ഷകൾക്ക് പുതിയ വെളിച്ചം നൽകുന്ന ഇരുവഴിഞ്ഞി ടൂറിസം പദ്ധതിക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്. മുക്കം പാലം, മുക്കം കടവു പാലം, തൃക്കുടമണ്ണ ശിവക്ഷേത്രം എന്നിവയെ ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശിവദാസൻ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി നൽകിയ മറുപടിയാണ് വീണ്ടും പ്രതീക്ഷ നൽകുന്നത്. സ്ഥലലഭ്യത ഉറപ്പുവരുത്തി ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിന് തുടർ നടപടികൾക്കായി മുക്കം നഗരസഭയ്ക്ക് കൈമാറിയതായാണ് DTPC സെക്രട്ടറി അറിയിച്ചത്. ഇതോടെ പദ്ധതി യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണെന്ന് കെ ശിവദാസൻ പറഞ്ഞു. നവകേരള സദസ്സിൽ ഞങ്ങൾ കാരശ്ശേരിയിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കുറേ പരാതികൾ നൽകി, അപേക്ഷകൾ നൽകി. ആ അപേക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിൻ്റെ പ്രവൃത്തിക്ക് 4.5 കോടി രൂപ അനുവദിച്ച് പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുക്കത്തെയും കാരശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുക്കം കടവ് പാലം, മുക്കം പാലം, തൃക്കിടമണ്ണ ക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു നടപ്പാത ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന രൂപത്തിൽ നടപ്പിലാക്കണമെന്ന് കാരശ്ശേരിയിലെ ഇടതുപക്ഷ പ്രവർത്തകർ ഒരു നിവേദനമായിട്ട് നൽകിയിരുന്നു. അതിപ്പോൾ വ്യക്തമായ മറുപടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 60% പണവും ഇതിൻ്റെ നടപ്പിലാക്കാൻ ആവശ്യമായ 60% പണവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചിലവാക്കണമെന്നും ബാക്കി വരുന്ന 40% പഞ്ചായത്ത്, കാരശ്ശേരി പഞ്ചായത്തും മുക്കം മുനിസിപ്പാലിറ്റിയും കൂടെ ചിലവാക്കുകയാണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നും ഏതെങ്കിലും തരത്തിൽ ഫണ്ടിൻ്റെ കുറവ് വന്നാൽ പ്രാദേശികമായി കണ്ടെത്തുകയോ MLA ആസ്തി വികസന ഫണ്ടും കൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ശ്രമിക്കുകയോ ചെയ്താൽ ഈ പദ്ധതി നടപ്പിലാക്കാമെന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒരു ടൂറിസം കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിനോദസഞ്ചാര സാധ്യതകളുള്ള സ്ഥലങ്ങളെ ടൂറിസം ഡെസ്റ്റിനേഷനുകളായി മാറ്റുന്നതിനായാണ് സർക്കാർ ഡെസ്റ്റിനേഷൻ ചലഞ്ച് നടപ്പാക്കിയത്. പദ്ധതിക്കാവശ്യമായ തുകയുടെ 60%, പരമാവധി 50 ലക്ഷം രൂപ വരെ ടൂറിസം വകുപ്പും 40% അതത് തദ്ദേശ സ്ഥാപനങ്ങളുമാണ് വഹിക്കേണ്ടത്. മുക്കം നഗരസഭയ്ക്ക് നേരത്തെ തന്നെ ഈ പദ്ധതിയിൽ താൽപ്പര്യമുള്ളതിനാൽ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലായേക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിനൊപ്പം MLAമാരുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിക്കാമെന്നതും ഗുണകരമാണ്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ മുക്കം ഭാഗത്ത് ടൂറിസം കേന്ദ്രത്തിൻ്റെ സാധ്യതകൾ അധികൃതർ നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു. എന്നാൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. പ്രസിദ്ധമായ തൃക്കുടമണ്ണ ക്ഷേത്രം മുതൽ മുക്കം പാലം വരെ പുഴയോരത്ത് കരിങ്കൽ ഭിത്തി കെട്ടി ടൂറിസം കേന്ദ്രം നിർമ്മിക്കാനായിരുന്നു ആലോചന. 3.5 കിലോമീറ്ററോളം ദൂരം കരിങ്കൽ ഭിത്തി കെട്ടുന്നതിനായി 2 കോടി രൂപ ചെലവ് വരും. ഇത് സംബന്ധിച്ച് ജലസേചന വകുപ്പ് പ്രപ്പോസൽ തയ്യാറാക്കി 1 വർഷം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും ഈ പ്രദേശത്ത് വ്യാപകമായി തീരം ഇടിഞ്ഞിരുന്നു. ഒട്ടേറെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും കൃഷിയും പുഴ കവർന്നിരുന്നു. ഈ പ്രദേശത്ത് പുഴയോട് ചേർന്ന് ഒട്ടേറെ സ്ഥലം സർക്കാരിൻ്റെ കൈവശമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ ഭാഗത്ത് കരിങ്കൽ ഭിത്തി തയ്യാറാക്കി ആ ഭൂമിയിൽ വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കാനാണ് ഉദ്ദേശം. 3.5 കിലോമീറ്ററോളം ദൂരത്ത് നടപ്പാതയും ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രവും പൂന്തോട്ടവുമെല്ലാം നിർമ്മിച്ച് വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും ഇരുവഴിഞ്ഞി തീരത്തേക്ക് ആകർഷിപ്പിക്കുകയാണ് ലക്ഷ്യം. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിലൂടെ ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും സാധിക്കും. സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും സ്പോൺസർഷിപ്പായും പദ്ധതി നടപ്പാക്കാൻ ആലോചനയുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.